ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച 24 അഞ്ചാം വർഷത്തിലേക്ക്. 2018 പ്രവർത്തനം തുടങ്ങിയ 24 പ്രേക്ഷകരുടെ പിന്തുണയോടെയാണ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്നത്. കാഴ്ചയുടെ ദൃശ്യവിരുന്നൊരുക്കിയ 24 വിജയകരമായ 4 വർഷം പൂർത്തിയാക്കി അഞ്ചാം വർഷത്തിലേക്ക്. മലയാള ദൃശ്യമാധ്യമ രംഗത്ത് ഒരു ചെറിയ തുടക്കമായിട്ടാണ് ആരംഭം. ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ 2-ാമത്തെ ചാനൽ 4 വർഷം മുൻപ് വലിയ അവകാശവാദങ്ങളൊന്നുമില്ലാതെയാണ് മലയാളി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വാർത്തയുടെ ലോകം തുറന്നത്. വാർത്തയോടൊപ്പം തന്നെ പുതിയ സാങ്കേതികവിദ്യയുടെ പരിചയപ്പെടുത്തൽ കൂടിയായിരുന്നു 24. പാശ്ചാത്യ ലോകത്ത് മാത്രം കണ്ടുപരിചയമുള്ള ഓഗ്മെന്റഡ് റിയാലിറ്റി സാങ്കേതികവിദ്യയുടെ സാധ്യതകൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. മലയാളികളുടെ വാർത്താ പ്രഭാതത്തിന് പുതിയ മാനം നൽകി ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ. എസ് കെ എൻ എന്ന 3 അക്ഷരത്തോടൊപ്പമായിരുന്നു കഴിഞ്ഞ 4 വർഷം മലയാളികളുടെ വാർത്താ പ്രഭാതം. ഗുഡ് മോർണിംഗ്. മോർണിംഗ് കേട്ടിട്ട് ഷോ സൂപ്പർ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗുഡ് മോർണിംഗ് വിത്ത് എസ് കെ. മലയാളി ജനതയുടെ പ്രശ്നങ്ങൾ നേരിട്ടറിയാൻ സ്റ്റുഡിയോ ഫ്ലോറുകളിൽ നിന്നും ജനങ്ങളിലേക്ക് ഇറങ്ങി നാടിന്റെ ന്യൂസ് ഡെസ്ക്കായി മാറി 24. ഒരു വാർത്താ പകലിന്റെ ഉള്ളടക്കം ആത്മാവ് ചോരാതെ പകർന്നൊഴുകിയ വാർത്താമഴ. സങ്കീർണമായ വിഷയങ്ങൾ പോലും ലളിതമായി സാധാരണക്കാരന്റെ ഭാഷയിൽ അവതരിപ്പിച്ച ലോകവാർത്തകൾ. വലിയ വാർത്തകളുടെ വലിയ നേരമായി മാറിയ ബിഗ് ബ്രേക്കിംഗ്. 9:30 വാർത്ത 24 റൗണ്ട് അപ്പ്. വാർത്തകളുടെ പുതിയ വിവരങ്ങൾ തത്സമയം എത്തിച്ച ലൈവ് ന്യൂസ്. കുറ്റകൃത്യങ്ങളുടെ ഇരുണ്ട ലോകത്തെക്കുറിച്ചുള്ള വിശകലനവുമായി പോലീസ് ഡയറി. ഓരോ ബുള്ളറ്റിനും വ്യക്തതയും വ്യക്തിത്വവുമുള്ളതായി കാമ്പുള്ള ചർച്ചയായി എൻകൗണ്ടർ. മലയാളിയുടെ വൈകിട്ടത്തെ ചായനേരം ചൂടാറാത്ത വാർത്തയുടെ പ്രതിബദ്ധതയുള്ള ന്യൂസ് ഈവനിംഗ് ചർച്ചാനേരമായി. 4 വാർത്താവർഷങ്ങൾ നിഷേധിക്കാനാകാത്ത പേരായി 24. മലയാളിയുടെ വേദനയും ആവേശവും ആഘോഷവും അവന്റെ ഹൃദയത്തോടൊപ്പം ചേർന്ന് നിന്ന് പകർത്തുകയായിരുന്നു 24. തലക്കെട്ടുകളെ കെട്ടിയുയർത്താനല്ല, മലയാളിയുടെ ദൃശ്യവും അക്ഷരവും വാക്കുമാകാനാണ് 24 ഇക്കാലം അത്രയും ശ്രമിച്ചത്. അതേ പ്രതിജ്ഞയിൽ യാത്ര തുടരുമെന്നും ഉറപ്പ്. ട്വന്റി ഫോർ 4-ാം വാർഷിക നിറവിൽ